അർജുനെ കണ്ടെത്താൻ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലോറിയുടമ മനാഫ് അർജുൻറെ കാര്യത്തിൽ കർണാടകവും കേരളവും പറ്റിച്ചുവെന്നും ഈശ്വർ മാൽപ്പയെ ഒന്നും കണ്ടെത്തിയില്ല എന്ന് ഒപ്പിട്ടു നൽകാൻ നിർബന്ധിച്ചുവെന്നും ആരോപണവുമായാണ് ലോറിയുടമ മനാഫ് എത്തിയിരിക്കുന്നത് അർജുനെയും ലോറിയേയും കണ്ടെത്താൻ ഇനി കേരളത്തിലെയും കർണാടകയിലെയും മുഴുവൻ ഡ്രൈവർമാരും സമരം ചെയ്യുമെന്നാണ് ലോറിയുടമ മനാഫ് പ്രതികരിച്ചിരിക്കുന്നത് കർണാടകയിലെ ശിരൂരിൽ കാണാതായ അർജുനു വേണ്ടി നിലവിൽ യാതൊരു തിരച്ചിലും നടത്തുന്നില്ല തിരച്ചിൽ നടത്താൻ ഈശ്വർ മാൽപേക്ക സർക്കാർ അനുമതിയും നൽകുന്നില്ല ഡ്രഡ്ജിംഗ് യന്ത്രം എത്തിക്കുന്ന കാര്യത്തിൽ കേരള കർണാടക സർക്കാരുകൾ അലംഭാവം കാണിച്ചുവെന്നും മനാഫ് ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് പരിപാടികളിലേക്ക് തിരിയാനാണ് ഇനി നീക്കം ചേംബർ ഓഫ് കൊമേഴ്സ് ബി എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ തുടർ നടപടികളെ കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട് ഇപ്പോൾ യാതൊരു തിരച്ചിലും നടക്കുന്നുമില്ല സർക്കാർ കോടതിയിൽ നൽകിയത് തെറ്റായ വിവരങ്ങളാണ് എന്നും മനാഫ് ആരോപിക്കുന്നു പുഴയുടെ ഒഴുക്ക് അപകടാവസ്ഥയിലാണ് കാലാവസ്ഥ മോശമാണ് ഈശ്വർ മാൽപേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെയാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് നിലവിൽ തിരച്ചിലിന് നേതൃത്വം നൽകുന്നവരെ കോടതി ഇടപെട്ട് മാറ്റി പുതിയ സംഘത്തെ ഏൽപ്പിക്കണമെന്നാണ് മനാഫിന്റെ ആവശ്യം കളക്ടറേയും എസ് പി യേയും സംശയമുണ്ട് മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള മറ്റ് അപകടങ്ങളും നടന്നതായാണ് വിവരം അതിൽ അന്വേഷണം നടന്നിട്ടില്ല അർജുനെ കിട്ടുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനാലാണ് മറ്റു കാര്യങ്ങൾ അന്വേഷിച്ചു പോകാത്തത് മനാഫ് പറയുന്നു ഇവർ ആദ്യം മുതൽ രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തുകയാണ് ശരിയായ സ്ഥലത്തല്ല തിരച്ചിൽ നടത്താൻ പറയുന്നത് വണ്ടി വെള്ളത്തിനടിയിലുണ്ടെന്ന് ഈശ്വർ മാൽപേ പറഞ്ഞതോടുകൂടി തിരച്ചിൽ നിർത്തിവയ്പ്പിച്ചു അതിനുശേഷം അദ്ദേഹത്തെ വെള്ളത്തിൽ ഇറങ്ങാൻ സമ്മതിച്ചില്ല അധികൃതർ പറഞ്ഞ സ്ഥലത്തല്ല ഈശ്വർ മാൽപേ തിരഞ്ഞത് അദ്ദേഹം ശരിയായ സ്ഥലത്ത് തിരഞ്ഞു ഇതോടെയാണ് അധികൃതർ തിരച്ചിൽ നടത്തുന്നതിൽ നിന്നും മാൾപയെ തടഞ്ഞത് തിരച്ചിൽ നടത്തിയില്ലെങ്കിൽ ഒന്നും കണ്ടെത്താൻ സാധിക്കില്ലെന്ന് ഒപ്പിട്ട് നൽകാൻ അധികാരികൾ മാൽപ്പയോട് ആവശ്യപ്പെട്ടു എന്നുമാണ് മനാഫ് പറയുന്നത് അങ്ങനെ തിരച്ചിൽ പൂർണ്ണമായി അവസാനിപ്പിക്കാനായിരുന്നു നീക്കം എന്നാൽ ഒപ്പിടാൻ ഈശ്വർ മാൾപെ തയ്യാറായില്ല സൈന്യം ഉൾപ്പെടെ ഉള്ളവർ തിരച്ചിൽ നേരത്തെ തന്നെ അവസാനിപ്പിച്ചതാണ് എന്നും മനാഫ് പറയുന്നു ഡ്രഡ്ജിംഗ് യന്ത്രം എത്തിക്കുന്നതിൽ തീരുമാനമായോ എന്ന ചോദ്യത്തിന് കേരളത്തിൽ ചെറിയ തുകയ്ക്ക് ഡ്രഡ്ജിംഗ് യന്ത്രം നൽകാൻ തയ്യാറുള്ള നിരവധി പേരുണ്ട് ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത് കേരള സർക്കാരാണ് ഇക്കാര്യത്തിൽ അലംഭാവം കാണിക്കുകയാണ് കേരള സർക്കാർ മന്ത്രി മുഹമ്മദ് റിയാസ് ഷിരൂരിലെത്തി ഡ്രഡ്ജിംഗ് യന്ത്രം കേരളം നൽകുമെന്ന് അറിയിച്ചിരുന്നു അതോടുകൂടി കർണാടക സർക്കാർ ഇക്കാര്യം കേരളത്തിന്റെ തലയിലാക്കി എന്നുള്ളതാണ് മനാഫ് പറയുന്നത് എന്നാൽ മന്ത്രി അനുവദിക്കാമെന്ന് പറഞ്ഞ ശേഷം ഈ യന്ത്രം ഷിരൂരിൽ മണ്ണ് നീക്കാൻ സാധിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കിയതോടെ ഇതിന്റെ കാര്യത്തിൽ ഒരു തുടർ ഉണ്ടായില്ല എന്നുള്ളതാണ് ആരോപണം ഷിരൂരിൽ നടത്താൻ സാധിക്കുന്ന യന്ത്രങ്ങൾ കേരളത്തിലെ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുണ്ട് അവരിൽ പലരും വിട്ടുതരാനും തയ്യാറാണ് എന്നാൽ സർക്കാർ തലത്തിൽ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മനാഫ് ആരോപിക്കുന്നത് തിരച്ചിൽ നടത്തുന്നതിന് ഈശ്വർ മാൽപേക്ക് ഒരു തരത്തിലുമുള്ള പണവും നൽകാറില്ല എന്നാണ് മനാഫ് പറയുന്നത് അദ്ദേഹം സംഭാവനകൾ കൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് പിന്നെ യൂട്യൂബ് ചാനലിൽ നിന്നുള്ള വരുമാനങ്ങളുമായാണ് മാൽപേ മുന്നോട്ട് പോകുന്നതെന്ന് മനാഫ് പറയുന്നു ഇനി എന്ത് തരം സമര പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത് എന്നുള്ളത് മനാഫ് വ്യക്തമാക്കുന്നുണ്ട് ഷിരൂരിലും കേരളത്തിലും പ്രത്യക്ഷ സമരം നടത്തുന്നതിനാണ് ുന്നത് പ്രധാനമായും ലോറി സമരമാണ് ഉദ്ദേശിക്കുന്നത് ലോറി സമരം ചരക്കുനീക്കത്തെ സാരമായി ബാധിക്കുമെന്നതിനാൽ ഓണാഘോഷത്തിന് ശേഷം ആരംഭിക്കാനാണ് ആലോചന സമരം പരമാവധി ജനങ്ങളെ ബാധിക്കാതിരിക്കാനാണ് ശ്രമം ഓണം തീരുന്നതുവരെയുള്ള വരെയുള്ള സമയത്ത് സർക്കാർ തരത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നും കാത്തിരിക്കുമെന്നാണ് മനാഫു പറയുന്നത് ലോറി ഡ്രൈവർമാർക്ക് വലിയ പ്രയാസം ഈ സംസ്ഥാനങ്ങളിൽ നേരിടേണ്ടി വരുന്നുണ്ട് ലോറി പാർക്ക് ചെയ്യുന്നതിൽ ഹൈവേകളിൽ സ്ഥലമില്ല ലോറി ഡ്രൈവർമാർക്ക് പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സൗകര്യവുമില്ല വലിയ തുക ടോൾ വാങ്ങിയിട്ടും ടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാൻ ഹൈവേ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന് മനാഫ് ആരോപിക്കുന്നു ഇക്കാര്യങ്ങളെല്ലാം ഉന്നയിച്ചായിരിക്കും സമരം കേരളത്തിലെയും കർണാടകയിലെയും മുഴുവൻ ലോറി ഉടമകളെയും ഡ്രൈവർമാരെയും സമരത്തിൽ പങ്കെടുപ്പിക്കാനാണ് ശ്രമമെന്നും മനാഫ പറയുന്നു